അഴിമതിക്കേസിൽ അറസ്റ്റിലായ ബംഗാൾ മന്ത്രി പാർത്ഥ ചാറ്റർജിയെ കൈയഴിഞ്ഞ് മുഖ്യമന്ത്രി മമതാ ബാനർജി. അർപ്പിത മുഖർജിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് 6 കമ്പനികളാണെന്ന് ഐ ഡി കണ്ടെത്തി. അനാരോഗ്യം പറഞ്ഞ ആശുപത്രിയിൽ തുടരാനുള്ള പാർത്ഥ ചാറ്റർജിയുടെ ശ്രമവും വിഫലമായി. മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ കൂട്ടാളിയായ അർപ്പിത മുഖർജി അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളെക്കുറിച്ച് ഇഡിക്ക് വിവരം ലഭിച്ചു. അർപ്പിത ഡയറക്ടറാണെന്ന് വ്യക്തമാക്കുന്ന 6 കമ്പനികളുടെ രേഖകൾ പാർത്ഥ ചാറ്റർജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. നേരത്തെ 22 കോടി ഇന്ത്യൻ രൂപയും വിദേശ കറൻസികളും സ്വർണ്ണാഭരണങ്ങളും 22 മൊബൈൽ ഫോണുകളും ഉൾപ്പെടെ ടോളിഗഞ്ചിലെ അർപ്പിതയുടെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് നടത്തുന്ന അന്വേഷണങ്ങളെ രാഷ്ട്രീയം ആരോപിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി എതിർക്കുന്നത് നേരത്തെ പതിവായിരുന്നു. എന്നാൽ സ്കൂൾ നിയമന അഴിമതി കേസിൽ അറസ്റ്റിലായ സ്വന്തം മന്ത്രിസഭയിലെ അംഗമായ പാർത്ഥ ചാറ്റർജിയെ പ്രതിരോധിക്കാൻ മമതാ ബാനർജി രംഗത്ത് വന്നില്ല. തെറ്റിന് കൂട്ടുനിൽക്കില്ലെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും മമത വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്ത ഉടനെ പാർത്ഥ ചാറ്റർജി 3 തവണ മമതാ ബാനർജി വിളിച്ചിരുന്നു. എന്നാൽ 1 കോളിനോടും മമത പ്രതികരിച്ചിരുന്നില്ല. അറസ്റ്റ് വിവരം അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കാൻ അനുവദിക്കുന്ന ചട്ടം ഉപയോഗിച്ചായിരുന്നു മമതാ ബാനർജിയെ പാർത്ഥ ചാറ്റർജി വിളിച്ചത്. രാഷ്ട്രീയ സംരക്ഷണം നഷ്ടമായ പാർത്ഥ ചാറ്റർജി അനാരോഗ്യം പറഞ്ഞ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ നടത്തിയ ശ്രമവും വിഫലമായി. അടിയന്തരമായി കിടത്തി ചികിത്സ ആവശ്യമില്ലെന്ന് ഭുവനേശ്വറിലെ എയിംസ് ആശുപത്രി അറിയിച്ചു. ഇഡിയുടെ ആവശ്യപ്രകാരമായിരുന്നു പാർത്ഥ ചാറ്റർജിയെ ഇന്ന് രാവിലെ ആകാശമാർഗം ഭുവനേശ്വറിലെ എയിംസിലേക്ക് മാറ്റിയത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.